सौंदर्यलहरे कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। സൗന്ദര്യ ലഹരി 80-ാമത്തെ ശ്ലോകം വരെയാണ് മനസ്സിലാക്കിയത്. 80-ാമത്തെ ശ്ലോകത്തില് കടിപ്രദേശത്തിന്റെ വർണ്ണന, അതോടൊപ്പം മൂന്ന് ലതാരൂപത്തിലുള്ള ലതയുടെ ആകാരത്തിലുള്ള മൂന്ന് വരകൾ വയറിൻ്റെ ഭാഗത്ത് കാണുന്ന ആ മൂന്ന് വരകൾ അതിനെക്കുറിച്ചാണ് വർണ്ണിച്ചത്. തുടർന്ന് നിദംഭഭാരത്തിൻ്റെ വർണ്ണനയാണ് 81-ാമത്തെ ശ്ലോകത്തിൽ. സംബോധനയിൽ ഹേ പാർവതി, അല്ലയോ പാർവതീദേവി എന്ന് സംബോധന. ഇവിടെ പർവ്വതത്തിൻ്റെ പുത്രി എന്ന നിലയ്ക്ക് പർവ്വതരാജാവായ ഹിമവാൻ ദേവിക്ക് നൽകിയതെന്തൊക്കെയാണ്, അല്ലെങ്കിൽ ദേവിയുടെ ആകാരത്തിൽ ഹിമവത് പർവ്വതവുമായിട്ട് ചേർത്ത് പറയാൻ പറ്റുന്നത് എന്താണ് എന്ന ഭാവനയുടെ അടിസ്ഥാനത്തിലാണ് വർണ്ണിക്കുന്നത്. ക്ഷിതിധരപതി ഗുരുത്വം വിസ്താരം നിജാത് നിദംബാദാച്ഛിദ്യ ത്വയി ഹരണരൂപേണ നിദധേ എന്ന രണ്ട് പാദങ്ങളുടെ അന്വയം. ക്ഷിതിധരൻ പർവ്വതം, ക്ഷിതി പൃഥിവിയെ ധരിക്കുന്നത് പർവ്വതം, പർവ്വതങ്ങളുടെ പതിയായ പർവ്വതരാജാവായ ഹിമവാൻ. ഹിമവാൻ എന്താ കൊടുത്തത്? ഗുരുത്വം വിസ്താരം, ഗുരുത്വവും ഭാരവും അതുപോലെ വിസ്താരവും, ഇത് രണ്ടും നിജാത് നിദംബാത് അച്ഛിദ്യ, തൻ്റെ തന്നെ നിദംബത്തിൽ നിന്ന്, പൃഷ്ഠഭാഗത്ത് നിന്ന് എടുത്ത് ത്വയി ഹരണരൂപേണ നിദധേ. വിവാഹ സമയത്ത് കന്യകയ്ക്ക് വിവാഹവേദിയിലും അതുപോലെ ഭർതൃഗൃഹത്തിലേക്ക് യാത്ര അയക്കുമ്പോഴും കൊടുക്കുന്ന വസ്തുക്കളെയാണ് ഹരണം എന്ന് പറയുന്നത്. അങ്ങനെ ഹരണരൂപത്തിൽ കന്യാദാന സമയത്ത് ചെയ്യുന്ന ആ ഹരണരൂപത്തിൽ ഹിമവാൻ പർവ്വതം തൻ്റെ മകൾക്ക് കൊടുത്തത് ഗുരുത്വവും വിസ്താരവുമാണ് എന്നാണ്. ആ ഗുരുത്വവും വിസ്താരവുമാണ് ദേവിയുടെ, പാർവതീദേവിയുടെ നിദംബങ്ങളായിട്ട് മാറിയത്. അപ്പോൾ നിദംബങ്ങൾക്ക് ഗുരുത്വവിസ്താരങ്ങൾ ഉണ്ട് എന്ന് പർവ്വതത്തോട് ചേർത്ത് വർണ്ണിച്ചു. അപ്പോൾ അത് പർവ്വതരാജാവിൻ്റെ അനുഗ്രഹമാണെന്ന് തന്നെ കരുതണം. അപ്പോൾ നിദംബാദ് അച്ഛിദ്യ ത്വയിഹരണരൂപേണ നിദധേ, പർവ്വതത്തിൻ്റെ നിദംബത്തിൽ നിന്ന് തന്നെ, പർവ്വതത്തിൻ്റെ പൃഷ്ഠഭാഗത്തിൽ നിന്ന് തന്നെ, ഹിമവാന്റെ പൃഷ്ഠഭാഗത്തിൽ നിന്ന് തന്നെ അത് ദേവിക്ക് ദാനമായിട്ട് ഹരണരൂപത്തിൽ കൊടുത്തു. അപ്പോൾ ഹരണം എന്ന് പറഞ്ഞാൽ ചുരുക്കത്തിൽ നമ്മൾ ഇന്ന് ശ്രീധനം എന്ന് പറയുന്നതിനെ ഹരണമെന്ന് പറയാം. എന്നാൽ ഇന്ന് ശ്രീധനം എന്ന് മനസ്സിലാക്കി ധനം കൊടുക്കുന്നതും അല്ലെങ്കിൽ അത് കിട്ടാതെ വരുമ്പോഴുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒക്കെ നോക്കിയാൽ ശ്രീധന കൊടുക്കുന്ന ആ ഒരു സമ്പ്രദായം നമ്മുടെ പരമ്പരയിൽ ഇല്ലായിരുന്നു.
സ്മൃതികളിലൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ സ്ത്രീധനം സ്വീകരിക്കരുത്, സ്ത്രീധനം ആവശ്യമില്ലാത്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചോദിച്ചു വാങ്ങുന്ന സ്ത്രീധനം, വിലപേശി വാങ്ങുന്നത് പോലെയുള്ള സ്ത്രീധനം പാടില്ല എന്ന രീതിയിലാണ് നിന്ദിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നത് കൊടുക്കൽ വാങ്ങലുകളാണ്. അതുകൊണ്ട് സ്ത്രീധനം എന്താണ് എന്ന് ചോദിച്ചാൽ, സ്ത്രീക്ക് വിവാഹ സമയത്ത് അച്ഛനമ്മമാരും സഹോദരങ്ങളും അവരുടെ ആനന്ദം കൊണ്ട്, അവരുടെ സന്തോഷം കൊണ്ട് വിവാഹവേദിയിൽ തന്നെ വസ്തുക്കളും ധനവും മറ്റും കൊടുക്കുന്നതിനെയാണ് സ്ത്രീധനം അല്ലെങ്കിൽ കന്യാധനം എന്ന് പറഞ്ഞിരുന്നത്. അതുപോലെ യാത്ര അയക്കുന്ന സമയത്തും അങ്ങനെ കൊടുക്കാറുണ്ട്. അങ്ങനെ യാത്ര അയക്കുന്ന സമയത്തും വിവാഹ ചടങ്ങിനും കൊടുക്കുന്ന രണ്ട് ഉപഹാരങ്ങൾക്കും രണ്ട് രീതിയിൽ പേര് തന്നെ കൽപ്പിച്ചിട്ടുണ്ട്. അധ്യഗ്നി അധ്യാവാഹനികം ഹരണം ശ്രീധനം സ്മൃതം എന്ന് പറയുന്നുണ്ട്. അതായത് വിവാഹ ചടങ്ങിൽ അഗ്നി പ്രജ്വലിപ്പിച്ച് ഹവനമൊക്കെ ചെയ്തിട്ടായിരുന്നു പണ്ട് വിവാഹം ചെയ്തിരുന്നത്. ഇന്ന് അതിന് പകരമായിട്ടാണ് നിലവിളക്ക് കത്തിക്കുന്നത്. ആ സമയത്ത് വിവാഹവേദിയിൽ അച്ഛനമ്മമാർ കൊടുക്കുന്നതായിട്ടുള്ള ധനത്തിൽ അതിന് അധ്യഗ്നി എന്നാണ് പേര് പറഞ്ഞിരുന്നത്. അതുപോലെ യാത്രാവസരത്തിൽ ഗമന സമയത്ത് കൊടുക്കുന്നതായിട്ടുള്ള സംഭാവനകളും അല്ലെങ്കിൽ സന്തോഷം കൊണ്ട് കൊടുക്കുന്ന ഉപഹാരങ്ങളുമൊക്കെ അതൊക്കെ ചേർത്ത് അധ്യാവാഹനികം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് അവസരത്തിലാണ് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ കൊടുക്കുന്നത്. അത് അവരുടെ ആനന്ദം കൊണ്ട് തൃപ്തി കൊണ്ട് ചെയ്യുന്നതാണ്. അത് ശരിക്കു പറഞ്ഞാൽ ഈ വിവാഹ ചടങ്ങിൽ മാത്രമല്ല മറ്റ് ചടങ്ങുകളിലും, ഇതിപ്പോൾ ജന്മദിനം ആഘോഷിക്കുമ്പോഴും അല്ലെങ്കിൽ അതുപോലുള്ള ആഘോഷങ്ങളൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇഷ്ടപ്പെട്ടവർക്ക് അല്ലെങ്കിൽ നമ്മുടെ സഹോദരങ്ങൾക്ക്, സഹോദരൻ സഹോദരിക്കും സഹോദരി സഹോദരനും അച്ഛനമ്മമാരും മക്കൾക്കുമൊക്കെ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുക്കാറുണ്ട്. തീർച്ചയായിട്ടും അതുപോലെയുള്ള ഒരു ഭാവത്തിലാണ് ഇവിടെ ഈ ധനം കൊടുക്കുന്നത്. അത് എന്നേക്കുമായിട്ട് അവരുടെ ഭാവം കൊണ്ട് കൊടുക്കുന്നതാണ്. അതിൽ സ്വത്തുക്കളുമാകാം, സ്വർണവുമാകാം, മറ്റ് വസ്തുക്കളൊക്കെ ആകാം. എന്നാൽ അത് ആ വേദി സംബന്ധമായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ അവിടെ കൊടുക്കൽ വാങ്ങുകളൊന്നുമില്ല. ഇന്നിപ്പോൾ അത് മനസ്സിലാക്കാൻ തന്നെ കഴിയാത്തൊരവസ്ഥയിലാണ്. ശ്രീധനം വലിയ ഒരു അഭിശാപമായിട്ട് നമ്മുടെ സമൂഹത്തിൽ പടർന്നു പിടിച്ചിരിക്കുന്നു. അത് ശരിക്കു പറഞ്ഞാൽ ഒരു തരത്തിൽ ഒരു വ്യാപാരം പോലെ തന്നെ ആയിരിക്കുന്നു. അതുകൊണ്ടുണ്ടാകുന്ന അനർത്ഥങ്ങൾ ഒക്കെ നമുക്കറിയാം. അപ്പോൾ അതിന് ഈ തരത്തിൽ അധ്യഗ്നിയും അതുപോലെ തന്നെ അധ്യാവാഹനികവുമായിട്ടുള്ള രണ്ട് തരത്തിലുള്ള ധനദാനത്തിനെയും പറയുന്ന പേരാണ് ഹരണം എന്ന്. അപ്പോൾ ആ ഹരണരൂപത്തിൽ നിദധേ, സ്നേഹം കൊണ്ട്, അതിയായിട്ടുള്ള വാത്സല്യം കൊണ്ട് ഭർതൃഗൃഹത്തിലേക്ക് പോകുന്ന തൻ്റെ കന്യകയ്ക്ക്, പാർവതീദേവിക്ക് ഹിമവാൻ ഇത് രണ്ടും വിസ്തരിച്ചു കൊടുത്തു എന്നാണ്. അതസ്തേ അയം നിതംബ പ്രാഗ്ഭാരഹ ഗുരുഹു വിസ്തീർണ അശേഷാം വസുമതിം സ്ഥഗയതി ലഘുത്വം നയതിച്ച. അതുകൊണ്ടാണ്, അതാണ് കാരണം. അതഹ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് പാർവതീദേവി, അല്ലയോ പാർവതീദേവി, അവിടുത്തെ നിതംബ പ്രാഗ്ഭാരവും, നിതംബ പ്രാഗ്ഭാരവും അതുപോലെ അതിന് ഗുരുത്വവും വിസ്തീർണവും വന്നിരിക്കുന്നത് ഇത് ഹിമവാനിൽ നിന്ന് കിട്ടിയതുകൊണ്ടാണ്, അവിടുന്ന് ഹിമവാന്റെ പുത്രിയായതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ നിതംബ പ്രാഗ്ഭാരഹ ഗുരുഹു വിസ്തീർണ, ഇത് രണ്ടുമായത്, ഗുരു എന്ന് പറഞ്ഞാൽ ഭാരമുള്ളത്, വളരെ ഭാരമുള്ളത്, അതുപോലെ വിസ്തീർണവുമായിരിക്കുന്നത് ഇങ്ങനെ ലഭിച്ചതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അതിന് അത് കാണാൻ കഴിയുന്നത്? അശേഷാം വസുമതിയും സ്ഥഗയതി ലഘുത്വം നയതിച്ച്. ഈ നിതംബങ്ങളുടെ പ്രാഗ്ഭാരം
ഒന്ന് തുലന ചെയ്ത് നോക്കുമ്പോൾ വസുമതി തന്നെ ഈ പൃഥിവി തന്നെ ലജ്ജിച്ചു പോകുന്നു. പൃഥിവിയെ ആച്ഛാദനം ചെയ്യുന്നത് പോലെ തോന്നുന്നു. പർവ്വതം പൃഥിവിയെ ആച്ഛാദനം ചെയ്യുന്നു എന്ന് കവിഭാവനയാണ്. ആ ഭാവനയിൽ നോക്കിയാൽ ഇത് ദമ്പങ്ങളുടെ ഭാരവും പൃഥിവിയെ ആച്ഛാദനം ചെയ്യുന്നത് പോലെ തോന്നുന്നു. അത്രയും വിസ്തരിച്ചത് അതുപോലെ ലഘുത്വം പൃഥിവി സ്വയം ലഘുത്വം അനുഭവിക്കുന്നുവോ എന്നുകൂടി സംശയിക്കണം എന്ന് ഇവിടെ നിദംബങ്ങളുടെ വർണ്ണന ചെയ്ത് പൃഥിവിയെയും ഹിമവാനെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഭാവന പ്രകടിപ്പിച്ചു. അപ്പം അങ്ങനെ ലഘുത്വത്തെ നയിക്കുന്ന അത്രയും സുന്ദരമായ ആ നിദംബങ്ങളുടെ ആകാരം വർണ്ണിച്ചു. അപ്പോൾ ഇത് സൗന്ദര്യവർണ്ണനയുടെ ഭാഗമായിട്ട് വരുമ്പോൾ, ക്രമത്തിൽ വരുമ്പോൾ നിദംബങ്ങളുടെ വർണ്ണന, കടിപ്രദേശത്തിൻ്റെ വർണ്ണനയ്ക്ക് ശേഷം നിദംബങ്ങളുടെ വർണ്ണനയാണ്. ഇതൊക്കെ സൗന്ദര്യത്തിൻ്റെ ഭാഗമാണ് എന്ന് ഇവിടെ കൽപ്പിക്കുന്നത് കൊണ്ട് ആ ഭാവത്തിലുള്ള വർണ്ണന നമുക്കിവിടെ കാണാൻ കഴിയുന്നു. തുടർന്ന് ഓരോ പ്രദേശങ്ങളും തുടകളുടെയും കാലുകളുടെയും പാദങ്ങളുടെയും ഒക്കെ വർണ്ണന ഇങ്ങനെ തുടർന്ന് വരുന്നുണ്ട്. ഇവിടെ 81-ാമത്തെ ശ്ലോകത്തിൽ നിദംബ ഭാരങ്ങളുടെ വർണ്ണനയെ പരമേശ്വരിയുടെ പാദാരവിന്ദങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. തുദീയാഭിർവാഗ്ഭിർ തവ ജനനിവാചാം സ്തുതിരിയം.